എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രവീൺ രവി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം മൈഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്, കേരളത്തിൽ നിന്നുള്ള കുടിയേറ്റത്തെ സംബന്ധിക്കുന്നു. അപ്പോൾ നിരവധി പേർ ഇതിനെക്കുറിച്ച് എഴുതുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റും കൂടിയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം അവതരിപ്പിക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മൈഗ്രേഷൻ രണ്ട് തരത്തിൽ, രണ്ട് രീതിയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഒന്ന്, ഇന്ത്യക്ക് വെളിയിലേക്ക്, ഈ പറഞ്ഞ യൂറോപ്യൻ UK പോലെയുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നു. അതേപോലെ തന്നെ ഇന്ത്യയിലെ വലിയ സിറ്റികളിലേക്കുള്ള മൈഗ്രേഷൻ, അതും കുറച്ചും കൂടി അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട്. ബാംഗ്ലൂർ, പൂനെ, ഹൈദരാബാദ് പോലെയുള്ള സിറ്റികളിലേക്ക്, ചെന്നൈ പോലെയുള്ള സിറ്റികളിലേക്ക് ആളുകൾ കൂടുതലായിട്ട് കേരളത്തിൽ നിന്ന്, പ്രത്യേകിച്ച് IT വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസം നേടിയ ആളുകൾ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നതും അതിൻ്റെയും ഇൻറ്റൻസിറ്റി കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒരു മറുവശം കൂടിയുണ്ട്. ഈ നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ ഈ ഗൾഫ് ബൂമിൻ്റെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ മൈഗ്രൻ്റ് ഫസ്റ്റ് ജനറേഷൻ്റെയും ഒക്കെ പൈസ നാട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഇവിടെ കൺസ്ട്രക്ഷൻ കൂടി, ഇവിടെ ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള പിന്നെ പറഞ്ഞ നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. അടിസ്ഥാന മേഖലയിൽ വലിയ രീതിയിൽ തൊഴിലവസരങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു കാലഘട്ടവും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മൾ നോർദേൺ സ്റ്റേറ്റുകളിൽ നിന്ന് ഈ പറഞ്ഞ എന്താ പറയുന്നത് ലോ ഇൻകം പീപ്പിൾ വലിയ രീതിയിൽ കേരളത്തിലേക്ക് മൈഗ്രേഷൻ ഉണ്ടാവുകയും ചെയ്തു. അതായത് നമ്മുടെ നാട്ടിലേക്ക് വന്നത് ലോ ഇൻകം, അതായത് സ്പെൻഡിങ് കപ്പാസിറ്റി കുറഞ്ഞ ജനതയാണ് നമ്മുടെ നാട്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്തതെങ്കിൽ നമ്മുടെ നാട്ടിലെ സ്പെൻഡിങ് കപ്പാസിറ്റി ഉള്ള പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ കേരളത്തിന് വെളിയിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഈ മൈഗ്രേഷനെക്കുറിച്ച് കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നതിന്, ഇത് സമ്പത്ത് നമ്മളിപ്പോൾ മനസ്സിലായി ഓപ്പർച്യൂണിറ്റീസ് ആണ് ഒരു പ്രധാനപ്പെട്ട കാരണം. അതായത് നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ നാട്ടിലില്ലാത്തത് കൊണ്ട് ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെ അവസരം കിട്ടുന്ന ആളുകളുടെ ശമ്പളം വളരെ കുറവായതുകൊണ്ട് അവർ മൈഗ്രേറ്റ് ചെയ്യുന്നു. ഇതാണ് ഒരു പ്രധാന കാരണമായിട്ട് നമുക്ക് പറയാമെങ്കിലും മറ്റു പല സോഷ്യൽ ഇക്വേഷൻസും ഇതിനകത്ത് വലിയ രീതിയിൽ ഒരു പ്ലേ നടത്തുന്നു എന്നതാണ് എൻ്റെ നിരീക്ഷണം. അപ്പോൾ നമുക്കിതിനെക്കുറിച്ചൊരു എംപത്തറ്റിക് വ്യൂവിൽ, ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ, എന്തിന് നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുന്നു, എന്തിനാണ് ഇവർ മൈഗ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം നമുക്ക് ചോദിക്കാം. അപ്പോൾ ആ ചോദ്യം ഏറ്റവും ചോദിക്കാൻ പറ്റിയ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ്. കാരണം ഞാൻ കേരളത്തിന് വെളിയിൽ പോകുന്ന ഒരാളാണ്, രാജ്യം വിട്ടുപോകുന്ന ഒരാളാണ്. അപ്പം ഞാൻ എന്തിന് പോകുന്നു എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ കാരണങ്ങളാണ് പ്രധാനം. ഓപ്പർച്യൂണിറ്റീസ് അതിൻ്റെ പിന്നാലെ പായുകയാണ് ഞാൻ, ഓപ്പർച്യൂണിറ്റീസിൻ്റെ പിറകെ പോവുകയാണ് ഞാൻ. അപ്പം ഞാൻ ആദ്യം ബാംഗ്ലൂരിലെത്തി, അവിടെ നിന്ന് ഗൾഫിലെത്തി. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു 5 കൊല്ലം കഴിയുമ്പം തിരിച്ച് നാട്ടിൽ പോകണം, കുറേ പൈസയൊക്കെ ആയിട്ട്, എല്ലാവരുടെയും വിചാരം പോലെ തന്നെ. അതിനുശേഷം അവിടെ നാട്ടിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം, ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹമായിരുന്നു. പക്ഷേ ഇപ്പോൾ 15 കൊല്ലം കഴിഞ്ഞു, 16 കൊല്ലമായിരിക്കും. ഇപ്പം ഞാൻ നാട്ടിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്കൊരു ചെറിയൊരു ഒരു പ്രശ്നമുണ്ട്. കാരണം എൻ്റെ സുഹൃത്തുക്കൾ ആരും തന്നെ നാട്ടിലില്ല. എനിക്ക് പരിചയമുള്ള ഒരു വലിയ കൂട്ടം ആളുകൾ കേരളത്തിൽ നിന്ന് ഡിസ്ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കും, അവരാരും അവിടെ ഇല്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു ഏലിയനാണ് നമ്മുടെ നാട്ടിൽ തന്നെ. എനിക്ക് പുതിയ തലമുറയായിട്ടൊരു കണക്ഷൻ ഇല്ല. അപ്പോൾ എനിക്ക് കേരളത്തിനോടുള്ള വൈകാരികമായിട്ടുള്ള ബന്ധം, എൻ്റെ അച്ഛനും അമ്മ കുറച്ചടുത്ത ബന്ധുക്കൾ എന്നുള്ളത് കവിഞ്ഞ് ഇപ്പം മറ്റൊന്നും അവശേഷിക്കുന്നില്ല. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഇനി കേരളത്തിലേക്ക് തന്നെ പോകണോ? അപ്പോൾ ഇതേ പ്രശ്നം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഡിസിഷൻ ഇനി എടുക്കുക നമ്മുടെ കുട്ടികളുടെ ഭാവിയും അവരെവിടെ സെറ്റിൽ ചെയ്യുന്നു എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൈഗ്രേഷനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും പോയിൻ്റ് ഓഫ് വ്യൂവിൽ കൂടി കാര്യങ്ങൾ കാണാനുള്ളൊരു ഒരു ശ്രമം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിൻ്റ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം കേരളത്തെക്കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, കേരളം ഒരു വലിയ സിറ്റിയാണ്. മറ്റ് ഹൈദരാബാദ്, മുംബൈ, പൂനെ ഒന്നും പോലെ അല്ല. കേരളം ആസ് എ സ്റ്റേറ്റ് ഇറ്റ്സെൽഫ് ഈസ് എ ബിഗ് സിറ്റി. കേരളം വളരെ പോപ്പുലേഷനുള്ള, ഡെൻസിറ്റിയുള്ള, പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ഒരു സ്റ്റേറ്റാണ്. അപ്പം നഗരങ്ങളും ഗ്രാമങ്ങളും ഒന്നും തമ്മിൽ വലിയ വ്യത്യാസമില്ല. എല്ലാ സൗകര്യങ്ങളും എല്ലായിടത്തും ഉണ്ട്. ഇൻ്റർനെറ്റ്, ഇലക്ട്രിസിറ്റി, അതുപോലെ കച്ചവട സ്ഥാപനങ്ങൾ. അപ്പോൾ ഇങ്ങനെയെല്ലാം നോക്കുമ്പോൾ, നമ്മൾ നോക്കുമ്പം കേരളത്തെ ഒരു മൊത്തം ഒരു വലിയ സിറ്റിയായിട്ട് കാണുന്നതാണ് ശരി. ഇത് മിക്കവാറും ഒരു സോഷ്യോ എന്താ പറയുക, ലെഫ്റ്റ് ലീനിയൻ്റ് ആയിട്ടുള്ള ആളുകൾ പറയുന്ന ഒരു വാദമാണ്. നമ്മളത് നോക്കുമ്പോൾ അത് ശരിയാണ്, ഒറ്റ നോട്ടത്തിൽ ശരിയാണെന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ നോക്കുമ്പം ഈ മൈഗ്രേഷൻ നടക്കുന്ന, നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ തന്നെ മൈഗ്രേഷൻ നടക്കുന്ന, കേരളത്തിൽ നിന്ന് ഇന്ത്യയിലെ വൻ നഗരങ്ങളിലേക്ക് ആളുകൾ ചേക്കേറുന്നുണ്ട്. കേരളത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ കേരളത്തിൽ ഒരു വലിയ നഗരമില്ല എന്നുള്ളതാണ്. ഒരു മെട്രോ സിറ്റി കേരളത്തിലില്ല. കേരളത്തിലെ കൊച്ചിയും ട്രിവാൻഡ്രവും താരതമ്യേന വലുതാണെങ്കിലും നമ്മൾ ബോംബെ ആയിട്ടോ അല്ലെങ്കിൽ ബാംഗ്ലൂർ ആയിട്ടോ ചെന്നൈ ആയിട്ടോ ഒന്നും കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമില്ല. ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യത്തിൽ, ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ ഒന്നുമില്ല, പിറകിലാണ്. അപ്പോൾ അർബനൈസേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ്, നഗരവൽക്കരണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ശരിക്കും നടക്കുന്നതനുസരിച്ചാണ് നമ്മൾ ഈ ആളുകൾ ശരിക്കും പറഞ്ഞാൽ പല ദേശത്തു നിന്ന്, പല സ്ഥലത്തു നിന്ന് അങ്ങോട്ടേക്ക് എത്തി വരുന്നത്. കാരണം നഗരവൽക്കരണം നടത്തുമ്പോൾ അവിടെ തൊഴിലുകളുടെ അല്ലെ ഓപ്പർച്യൂണിറ്റീസിൻ്റെ
വർധനമുണ്ടാവും. അത് ക്യാപിറ്റലൈസ് ചെയ്യാനാണ് ഈ ആളുകൾ എത്തുക. അപ്പോൾ നിങ്ങളുടെ സ്ഥലത്തെ ലോക്കൽ സ്ഥലത്ത് അതിനെ പറ്റിയ ആളുകളില്ലെങ്കിൽ വെളിയിൽ നിന്ന് ആൾക്കാർ വരും. അങ്ങനെ വരുമ്പോൾ അവരിവിടെ പെർമനൻറ്റ് സെറ്റിലേഴ്സ് ആവുകയും അവരിവിടെ പണം ചെലവഴിക്കുകയും ചെയ്യുമ്പോൾ അത് എക്കണോമിയെ മുന്നോട്ട് നയിക്കും. സത്യത്തിൽ കേരളത്തിൽ അങ്ങനൊരു സംഭവം നടക്കുന്നില്ല. ഭാവിയിൽ നടന്നേക്കാം. ഇപ്പോൾ കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ഭാവിയിൽ നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ സാധിക്കും. പക്ഷേ റൈറ്റ് നോ ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ് ആൻഡ് വി ആർ ആക്ച്വലി വേ ബിഹൈൻഡ് കമ്പയർ ടു അതർ സ്റ്റേറ്റ്സ്. കേരളത്തെ അപ്പോൾ ഒറ്റ സിറ്റി ആയിട്ട് കാണണമെന്ന് പറയുന്നതിനെ ഞാൻ തിരിച്ച് പറയുകയാണ്, കേരളത്തെ ഒരു ഒറ്റ വില്ലേജായിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം കേരളത്തിനൊരു ഗ്രാമ സ്വഭാവമാണുള്ളത്. ഗ്രാമ സ്വഭാവത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഗ്രാമ സ്വഭാവം നമ്മൾ ഈ കവികളും ഒക്കെ എഴുതി വയ്ക്കുന്ന പോലെ ഭയങ്കര എൻ്റെ ഗ്രാമം സ്വർഗം ഒന്നുമല്ല. ഗ്രാമ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വകാര്യത എന്ന് പറയുന്ന സംഭവം ഇല്ലാത്തൊരു കാര്യമാണ്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് നിരന്തരം എത്തി നോക്കുന്ന സമൂഹം, ബന്ധുക്കളാവാം, സുഹൃത്തുക്കളാവാം, അയൽപക്കക്കാരാവാം, ദിസ് ഈസ് ആക്ച്വലി ശരിക്കും ഈ പറഞ്ഞ നമ്മുടെ യൂത്തിനെ ഫ്രസ്ട്രേഷൻ ആക്കുന്നുണ്ട്, അവരെ ഫ്രസ്ട്രേറ്റ് ചെയ്യിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസ്, നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസ് നിങ്ങൾ ഇപ്പോൾ അരിപ്രാഞ്ചി പറയുന്നില്ല, ഞാൻ എന്ത് ചെയ്തിട്ടും അരിപ്രാഞ്ചി എന്ന പേരാണ് ബാക്കി. ബിക്കോസ് നിങ്ങളുടെ മുൻ തലമുറ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ തൊഴിൽ, അവരുടെ പിന്നെ കുടുംബം, ഇതെല്ലാം കണക്കാക്കിയാണ് നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഡിഫൈൻ ചെയ്യപ്പെടുന്നത്. സോ അപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ വലിയൊരു കുടുംബത്തിലാണെന്ന് നിങ്ങൾ സ്വയം കരുതുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് താഴ്ന്ന ജോലി ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടുന്ന് യു കെ പോയിട്ട് പാത്രം കഴുകാൻ തയ്യാറാകുന്നത്. ബിക്കോസ് അവിടെ അവൻ ആ സോഷ്യൽ സ്റ്റാറ്റസ് പ്രശ്നമാകുന്നില്ല. അതേപോലെ തന്നെ നിങ്ങൾ കഷ്ടപ്പെട്ട് ഉയർന്നു വന്ന ഒരാളാണെങ്കിലും നിങ്ങളെ സമൂഹം അംഗീകരിക്കണമെന്നില്ല. നിങ്ങളുടെ അച്ഛൻ ഇറച്ചിവെട്ടുകാരനായിരുന്നു ചിലപ്പോൾ പറയും, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ മറ്റെന്തെങ്കിലും ആയിരുന്നു എന്ന് പറയും. സോ ഈയൊരു സോഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ നമ്മുടെ ജീവിതത്തിലെ വ്യക്തി ജീവിതത്തിലേക്ക് നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ ഡിക്റ്റേറ്റ് ചെയ്യുന്ന, നമ്മുടെ അഭിമാനബോധത്തെ ചോദ്യം ചെയ്യുന്ന ഈയൊരു സ്വഭാവം ഉണ്ടല്ലോ, അതൊരു ഗ്രാമ സ്വഭാവമാണ്. ഈ ഗ്രാമ സ്വഭാവം കേരളത്തിലെ യൂത്തിനെ വലിയ രീതിയിൽ വിഷമിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ ശ്രമിക്കും. ആ രക്ഷപ്പെടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗം ആയിട്ടുകൂടിയാണ് ഈ മൈഗ്രേഷൻ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. നമ്മൾ തൂവാനത്തുമ്പികൾക്കകത്ത് സുമലതയുടെ ക്യാരക്ടറിനെ പോകുമ്പം മോഹൻലാൽ പറയുന്നൊരു ഡയലോഗുണ്ട്, തങ്ങളിൻ്റെ ക്ലച്ചസിൽ നിന്നുകൂടിയാണ് അവൾ രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ ക്ലച്ചസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം കൂടി യൂത്ത് നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഉള്ളതെല്ലാം വിറ്റുപെറുക്കിയിട്ടാണേലും വെളിയിൽ പോകാമെന്ന് തീരുമാനിക്കുന്നത്. കാരണം നമ്മുടെ നിലവിലുള്ള സോഷ്യൽ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാതിരിക്കുക, നിലവിലുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ പെർഫോം ചെയ്യുന്നതിനുള്ള സൗകര്യം ഇല്ലാതിരിക്കുക, നിലവിലുള്ളത് നിലനിർത്തിക്കൊണ്ട് പോകാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുക, നാല് നിങ്ങൾ നേടിയ നേട്ടങ്ങളെ അംഗീകരിക്കാത്ത ഒരു സമൂഹം. ഈ നാല് വർഷങ്ങൾ വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അമേരിക്കയിലോ യു കെയിലോ ഒക്കെ പോയിട്ട് നിങ്ങൾ പെട്രോൾ പമ്പിൽ നിന്നാലോ, നിങ്ങൾ ചായക്കടയിൽ അല്ലെങ്കിൽ ക്ലീനറായിട്ട് ജോലി ചെയ്താലോ, നിങ്ങളവിടെ വന്ന ചേട്ടാ നീ വടക്കനാട്ടെ മറ്റവൻ്റെ മകനല്ലേ എന്നാരും ചോദിക്കാൻ പോകുന്നില്ല. അല്ലേ മറ്റേ തറവാട്ടിലെ എന്നെ ആളുടെ മോനല്ലേ എന്നാരും ചോദിക്കാൻ പോകുന്നില്ല. സോ അതൊരു ഒരു എന്താ പറയുന്നത്, നമുക്ക് കുറച്ചും കൂടെ നമ്മളായിട്ട് ജീവിക്കാൻ പറ്റുക, സ്വയം നമ്മളായിട്ട് ജീവിക്കാൻ പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റി. ഈ ഓപ്പർച്യൂണിറ്റി എല്ലാവരും ആഗ്രഹിക്കുന്നു, ഇത് കേരളത്തിലില്ല. അപ്പോൾ ഇതിന് പരിഹാരം എന്താണെന്ന് വെച്ചാൽ, കേരളം ഒരു വലിയ മൾട്ടി കൾച്ചേർഡ് സിറ്റികൾ കേരളത്തിലുണ്ടാവണം. വെളിനാട്ടിൽ നിന്ന് ആൾക്കാർ വേണം. നമ്മൾ ശരിക്കും വളരെ യാഥാസ്ഥിതിക മനോഭാവമുള്ള ആളുകളാണ് മലയാളികൾ. നമ്മൾ വെളിനാട്ടുകാരെ അങ്ങനെ അംഗീകരിക്കില്ല. നമ്മളവനെ ചോദ്യം ചെയ്യും. നമ്മൾ ഭയങ്കര ജനാധിപത്യവും സോഷ്യലിസവും ഒക്കെ കൊടിയിൽ എഴുതി വെച്ചിട്ട് നമ്മൾ പോയിട്ട് അക്രമം ചെയ്യില്ല. അതേപോലെ തന്നെയാണ് ഒരുമാതിരി എല്ലാ മലയാളികളും. നമ്മൾ അന്യ സംസ്ഥാന തൊഴിലാളികളോടുള്ള നമ്മുടെ സമീപനം, നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ ട്രൈബൽസിനോടുള്ള നമ്മുടെ സമീപനം, നമ്മുടെ നാട്ടിൽ ഈ പിന്നെ ദുരിതമായി അനുഭവിച്ച് ബീഹാറിൽ നിന്നും രാജസ്ഥാനിൽ നിന്നൊക്കെ വെള്ളപ്പൊക്കത്തിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാരോടുള്ള നമ്മുടെ സമീപനം ശരിയാണ്. അതിനകത്ത് ക്രിമിനലുകൾ എല്ലാം ഉണ്ട്, എല്ലാ കാര്യമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിലുള്ള പ്രശ്നം നമ്മുടെ സമീപനമാണ്, അത് ആറ്റിറ്റ്യൂഡ്. പണ്ടുകാലത്ത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ പണിക്ക് വരുമ്പോഴും നമ്മുടെ ആറ്റിറ്റ്യൂഡ് വളരെ മോശമായിരുന്നു അവരോട്. സോ നമ്മൾ വളരെ ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ജനതയാണ്. നമ്മൾ ഈ കൊട്ടിഘോഷിക്കുന്ന ഇതൊക്കെ നമ്മുടെ പുറമേയുള്ള സംഭവമാണ്. നമ്മൾ ഇൻ റിയാലിറ്റി അകത്ത് ഓരോ മലയാളിയും വളരെ യാഥാസ്ഥിതിക ബോധമുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് നമ്മുടെ ശരിക്കും നമ്മളൊരു മൾട്ടി കൾച്ചേർഡ് സൊസൈറ്റിയായി വളരുകയും ഇവിടെ ഒരുപാട് വലിയ രീതിയിലുള്ള വലിയ ബിഗ് സിറ്റീസ് ഉണ്ട്, ബിഗ് ബിഗ് സിറ്റീസ് ഉണ്ടാവുകയും ആ ബിഗ് സിറ്റീസിലേക്ക് പുറത്തുനിന്ന് ആൾക്കാർ വരികയും ആ പുറത്തുനിന്ന് ആൾക്കാർ ഇവിടെ പണം ചെലവാക്കുകയും ചെയ്യുമ്പോഴേ നമ്മുടെ ഈ ഒരു എക്കണോമി ശരിക്കും പ്രോസ്പെർ ആവുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ നിന്നും ആൾക്കാർ പോകും, പുറത്തുനിന്ന് ആൾക്കാർ വരികയും ചെയ്യില്ല. അപ്പോൾ ഈ പ്രശ്നത്തിന് നമ്മൾ പരിഹാരം കാണേണ്ടിയിരിക്കുന്നു.
ഇതാണ് ശരിക്കും മൈഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത്. ഇനി മൈഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിരവധി കോൺട്രവേഴ്സീസ് ഉണ്ടായെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അതായത് കേരളത്തെ വിമർശിക്കുക, കേരളത്തിൻ്റെ സാമ്പത്തിക നിലയെ വിമർശിക്കുക, കേരളത്തെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സോഷ്യോ പൊളിറ്റിക്കലായിട്ട് വിമർശിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് കേരളം നശിച്ചു കാണണം എന്ന ആഗ്രഹം കൊണ്ട് പറയുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് സാമൂഹ്യ ബോധമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ അടുത്തിടയ്ക്ക് ഞാൻ കണ്ടാണ് ഷരീഖ് ഷംസുദ്ദീൻ എന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതാണ്ട് 1.2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ്. പുള്ളി സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചൊക്കെ പറയുന്ന ആളാണ്. പുള്ളിക്കൊരു വലിയ യൂത്ത് ഫോളോയിങ് ഉണ്ട്. അപ്പോൾ പുള്ളി ഈ ഇതേ വിഷയത്തെക്കുറിച്ച് പുള്ളി ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോയ്ക്ക് വലിയ രീതിയിൽ സപ്പോർട്ട് കിട്ടി, നല്ല വ്യൂസ് കിട്ടി. അപ്പോൾ വീഡിയോയെ എതിർത്തുകൊണ്ട് അപഹസിച്ചുകൊണ്ട് അയാളെ വ്യക്തിപരമായിട്ടൊക്കെ ആക്ഷേപിച്ചുകൊണ്ട്, അതായത് ഈ ഒരു കൂട്ടത്തെ അയാളുടെ വീഡിയോ കണ്ട് അയാൾ പറഞ്ഞതിനോട് യോജിച്ച് ആൾക്കാരെ മൊത്തം ഒരു ബ്രാക്കറ്റിലാക്കി അരാഷ്ട്രീയവാദി, അപൊളിറ്റിക്കലായിട്ടുള്ള ആളുകൾ, ഈ അരാഷ്ട്രീയവാദികളുടെ ജൽപ്പനങ്ങൾ എങ്ങനെയുണ്ട്, ഇങ്ങനെയാണ് നിങ്ങൾ കേരളത്തെക്കുറിച്ച് ആരെങ്കിലും ഉയർത്തുന്ന വിമർശനങ്ങളോട് എൻഗേജ് ചെയ്യുന്നതെങ്കിൽ, ബിക്കോസ് നിങ്ങളുടെ രാഷ്ട്രീയ ബോധം വളരെ പരിമിതമാണ്, സങ്കുചിതമാണ്, നിങ്ങളുടെ ലോകവീക്ഷണം വളരെ ഇടുങ്ങിയതാണ്. ഇതല്ല ജനാധിപത്യത്തിൻ്റെ മാതൃകകൾ, ഇതൊന്നുമല്ല. അങ്ങനെ ആരും അരാഷ്ട്രീയവാദികളായിട്ടൊന്നും ആരുമില്ല. അതൊക്കെ നിങ്ങൾ ഈ ഒരു പാർട്ടി പൊളിറ്റിക്സിനകത്ത് മാത്രം നിന്ന് കാര്യങ്ങൾ കാണുന്നതുകൊണ്ടാണ്. രാഷ്ട്രത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും അഭിപ്രായമുള്ളവനൊക്കെ ഒരു രാഷ്ട്രീയം പേറുന്നുണ്ട്. ആ രാഷ്ട്രീയത്തിൽ ശരികളോ തെറ്റുകളൊക്കെ ഉണ്ടാകും, ഫാക്ച്വലായിട്ട് എറേഴ്സൊക്കെ ഉണ്ടായിരിക്കാം. അത് ആണ് നമ്മൾ എൻഗേജ്മെൻറ്റിൽ കൂടെയും ചർച്ചകളിൽ കൂടിയൊക്കെ പരിഹരിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അതിലൂടെയാണ് നമ്മളത് മനസ്സിലാക്കിയെടുക്കുന്നത്. അങ്ങനെ ഒരു വലിയ ശതമാനം ആൾക്കാരെ, ഏതാണ്ട് 1,000,000 ആൾക്കാർ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള ഒരു ചാനൽ നടത്തുന്ന ഒരാളെയും അയാളുടെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെയെല്ലാം ഒറ്റയടിക്ക് ക്യാൻസൽ ചെയ്ത രാഷ്ട്രീയവാദികൾ എന്നൊക്കെ പറയുമ്പം നിങ്ങൾ എവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. 1,000 പേര് പോലും തികച്ച് കാണാനില്ലാത്ത നിങ്ങളൊക്കെ എഴുതുന്ന പോസ്റ്റുകൾ, നിങ്ങളും എങ്ങനെയാണ് ഈ ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമായെന്നുള്ളതിൻ്റെ തെളിവാണ്. യു ആർ നോട്ട് റിയലി എൻഗേജിങ് വിത്ത് യൂത്ത് ആൻഡ് പീപ്പിൾ. അവരെ നിങ്ങൾ മാറ്റി നിർത്തുകയാണ്, നിങ്ങളുടെ ചിന്താധാരയോട് പൊരുത്തപ്പെടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ ചോദ്യം ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളവരെ മാറ്റി നിർത്തുകയാണ്. അങ്ങനെയല്ല ഡെമോക്രസിയിൽ മുന്നോട്ട് പോകേണ്ടത്. സന്തോഷ് ജോർജ് കുളങ്ങര, അയാൾക്ക് വിവരമില്ലെന്നാണ് പറയുന്നത്. അയാൾ കേരളത്തെ വിമർശിക്കുന്നു, നമ്മളൊക്കെ, ഞാൻ കേരളത്തെ വിമർശിക്കുന്നു. എന്തുകൊണ്ടാണ്? നമുക്ക് കേരളം നശിച്ചു കാണാമെന്നുള്ള ആഗ്രഹത്തിലല്ല ഇപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങരയായാലും ഞാനായാലും പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്കങ്ങനെ ആഗ്രഹമില്ല. എനിക്ക് കേരളത്തോട് വലിയ സ്നേഹമാണ്. ഞാൻ കാണുമ്പം നമ്മൾ പുറത്തൊക്കെ വന്നതിന് ശേഷം നമ്മൾ പല ബിസിനസ് കമ്മ്യൂണിറ്റികളിലും പലതരത്തിലുള്ള ബന്ധങ്ങളും പല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ നോക്കുമ്പം കേരളത്തിലേക്ക് നോക്കുമ്പോൾ കേരളം ഓപ്പർച്യൂണിറ്റീസിൻ്റെ കലവറയാണ്. ഒരുപാട് റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ്. ബട്ട് വി ആർ നോട്ട് ക്യാപിറ്റലൈസിങ് ഇറ്റ്. എന്തുകൊണ്ടാണ്? നമ്മുടെ തെറ്റായിട്ടുള്ള സാമ്പത്തിക നയങ്ങൾ, നമ്മുടെ തെറ്റായിട്ടുള്ള ഐഡിയോളജികൾ, നമ്മുടെ മനോഭാവം, ഇതിനെയാണ് വിമർശിക്കുന്നത്. ഇത് വിമർശിക്കുന്നത് ഈ ആളുകൾ മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ആളുകൾ മാറി ചിന്തിക്കുകയും മാറ്റങ്ങളുണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ കാലോചിതമായി പരിഷ്കരിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ 20 കൊല്ലം കഴിഞ്ഞിട്ട് തെറ്റ് തിരുത്തുന്നതിന് നല്ലതല്ലേ ഇപ്പോഴേ അത് തിരുത്തുന്നത്? എന്തിനാണ് 20 കൊല്ലം വെയിറ്റ് ചെയ്യുന്നത്? അതായത് കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് തെറ്റ് ചെയ്ത് വീണ്ടും വീഴുന്നു, വീണ്ടും വീഴുന്നു. എടേ, നീ ചെയ്യുന്നത് അടിസ്ഥാനപരമായിട്ട് തെറ്റാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ തെറ്റ് ചെയ്യുന്ന ഒഴിവാക്കാമല്ലോ, നമുക്ക് കുറച്ചുകൂടെ കൃത്യമായിട്ട് പോകാമല്ലോ അല്ലേ? അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് ഒരു പോസിറ്റീവായിട്ട് എടുക്കണം. അത് നമ്മുടെ പാർട്ടി ഭരിക്കുന്നത് കൊണ്ട് ഇനി കേരളത്തെ ആരും ഭരിക്കാൻ കുറ്റം പറയാൻ പാടില്ല, നമ്മുടെ പാർട്ടി ഭരിക്കുന്നത് കൊണ്ട് ഇന്ത്യ ആരും കുറ്റം പറയാൻ പാടില്ല, അത് ശരിയായിട്ടുള്ളൊരു മനോഭാവമല്ല. അതേപോലെ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും കാണും കേട്ടോ. ഇപ്പോൾ എൻ്റെ രാഷ്ട്രീയ പാർട്ടി ഭരിക്കാത്തത് കൊണ്ട് ഈ നാട് നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ കാണും, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന നേട്ടങ്ങളൊന്നും അംഗീകരിക്കാത്ത ആൾക്കാർ കാണും. ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം എടുക്കാം, ഇന്ത്യ എത്ര നേട്ടങ്ങൾ ഉണ്ടാക്കിയാലും അംഗീകരിക്കാത്ത ആൾക്കാരുണ്ട്. കാരണം അയാൾ ഇഷ്ടപ്പെടുന്ന പാർട്ടിയോ നേതാവോ അല്ല ഭരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യ ഇനിയും എന്താ പറയുന്നത്, സൂര്യനിൽ ആളെ വിട്ടെന്ന് പറഞ്ഞാലും അംഗീകരിക്കാത്ത ആൾക്കാരുണ്ട് ഇല്ലേ? അതേപോലെ കേരളത്തെയും അംഗീകരിക്കാത്ത ആൾക്കാരുണ്ട്. പക്ഷേ നമ്മൾ ആ ഒരു അർത്ഥത്തിലോ ആ ഒരു പൊളിറ്റിക്കൽ വളരെ ഒരു നാരോ മൈൻഡഡ് ആയിട്ടോ അല്ല വിമർശിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് വിരോധം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിമർശനം നടത്തുന്നത് ഈ ബേസിക്കായിട്ടുള്ള ഐഡിയോളജിക്കെതിരെയാണ്. ഇപ്പം ദേ ഒരുത്തൻ പോയിട്ട് ലോട്ടറി കട കത്തിച്ചിരിക്കുക, കുത്തക, മീനാക്ഷി ലോട്ടറി എന്ന് പറയുന്നത് കുത്തകയാണെന്ന് പറഞ്ഞ് അവൻ പോയിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചിരിക്കുക. കാരണം അവൻ്റെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ ബന്ധുക്കൾക്കൊക്കെ ലോട്ടറി കച്ചവടം ചെയ്ത് ജീവിക്കാൻ പറ്റുന്നില്ല. ഇവർ ഭയങ്കരമായിട്ട് കച്ചവടം ചെയ്യുന്നു, ഇവർ കടയിട്ട് കച്ചവടം ചെയ്യുന്നു. അതുകൊണ്ട് അവൻ പോയിട്ട് അവിടെ പെട്രോൾ ഒഴിച്ചിട്ട് തീ കത്തിച്ചു കട. ഈ മനോഭാവം ഉണ്ടല്ലോ, ദിസ് ഈസ് റിയലി റോങ്, ദിസ് ഈസ് റാങ് എന്ന് പറയുന്നില്ലേ, ആ റാങ്ങാണിത്. അപ്പോൾ ഈ വിമർശിക്കുന്നവരോട് ശത്രുതാപരമായിട്ടുള്ള സമീപനം ശരിയല്ല. അവർ കേരളം നശിച്ചു കാണണമെന്ന് പറയുന്നവരല്ല. അതേപോലെ ചെറുപ്പക്കാരുമായിട്ട് സംവദിക്കുമ്പം അവരെയെല്ലാം അരാഷ്ട്രീയവാദികളായിട്ട് മുദ്ര കുത്തിയിട്ട് നിങ്ങൾക്കൊരു സംവാദവും സാധ്യവുമല്ല. അതുകൊണ്ട്
കൂടുതൽ തുറന്ന സംവാദങ്ങളും ചർച്ചകളും ഈ വിഷയത്തിൽ നടക്കട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.